എല്ലാവർക്കും മെട്രോപോസിലേക്ക് സ്വാഗതം. ദിവസവും തുടർച്ചയായി പ്രതിദിന രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 5 ദിവസമായി രോഗികളുടെ എണ്ണം 40,000 മുകളിൽ എത്തി നിൽക്കുന്നു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 42,618 കോവിഡ് കേസുകളും 330 മരണവും റിപ്പോർട്ട് ചെയ്തു. ചികിത്സയിലുള്ളവരുടെ എണ്ണം 4,05,681. 36,385 പേർക്ക് രോഗം ഭേദമായതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 3,21,00,000. ഇതുവരെ ആകെ 440,225 പേർ കോവിഡ് ബാധിച്ച് രാജ്യത്ത് മരിച്ചു. എന്നാൽ TPR 3% താഴെ തുടരുന്നത് ആശ്വാസമാണ്. ഏറ്റവും കൂടുതൽ രോഗികൾ കേരളത്തിലാണ്. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന വർധനയിൽ ഇന്നലെയും തൃശൂർ ജില്ല 1st. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 421,683. ജില്ലയിൽ കുട്ടികളിലെ കോവിഡ് ബാധയും ഏറുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്ത് 7.87% 10 വയസ്സിന് താഴെയുള്ള കോവിഡ് ബാധിതരെങ്കിൽ ജില്ലയിൽ അത് 7.85% റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ജില്ലയിൽ ഭയപ്പെടേണ്ട പ്രത്യേക സാഹചര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. കോട്ടയം ജില്ലയിൽ 1,805 പേർക്കും ഇടുക്കി ജില്ലയിൽ 961 പേർക്കും കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ആലപ്പുഴയിലെ രോഗവ്യാപന തോതിൽ കുറവില്ലെന്നാണ് പ്രതിദിന സ്ഥിരീകരണം. 2,000 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വയോധികർക്കും കുട്ടികൾക്കും കോവിഡ് ബാധിക്കാതിരിക്കാൻ വീട്ടിനുള്ളിൽ സുരക്ഷിതമായി കഴിയണമെന്ന് DMO അറിയിച്ചു. ബന്ധുക്കളുടെയും മറ്റും സന്ദർശനം വീട്ടിൽ തന്നെ കഴിയുന്നവർക്കും കോവിഡ് ബാധിക്കാൻ വഴിയൊരുക്കുന്നു. പുറത്തുള്ളവരുമായി ഇടപഴകുന്നവർ വയോധികരുമായുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വീട്ടിൽ പ്രായമായവരും കുട്ടികളുമുണ്ടെങ്കിൽ ജോലിക്കും മറ്റും പുറത്തുപോയി വരുന്നവർ മാസ്ക് ധരിച്ച് മാത്രം ഇടപെടണം. സന്ദർശകരെ അനുവദിക്കരുതെന്നും DMO പറഞ്ഞു. അതേസമയം ആലപ്പുഴ ജില്ലയിൽ വാക്സിനും സ്റ്റോക്ക് തീർന്നു. 500 ഡോസ് മാത്രമാണ് ശേഷിക്കുന്നത്. തീരുന്നതുവരെ നൽകി പിന്നീട് ലഭിക്കുന്ന മുറയ്ക്ക് വിതരണം പുനരാരംഭിക്കുകയും ചെയ്യും. ഞായറാഴ്ച രാത്രിയോടെ ലഭിക്കൂ എന്നതിനാൽ തിങ്കളാഴ്ച രാവിലെ മുതലാകും പുനരാരംഭിക്കാൻ സാധ്യതയെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതോടെ നിയന്ത്രണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കോവിഡ് പ്രോട്ടോകോളിലും വ്യാപന വിശകലന രീതികളിലും മാറ്റം വരുത്തി ആരോഗ്യവകുപ്പ്. നിലവിൽ 73% പേർക്കാണ് ജില്ലയിൽ വാക്സിൻ ലഭിച്ചിട്ടുള്ളത്. 80% ആകുമ്പോഴേക്കും RT-PCR പരിശോധന മാത്രമാകും. ഇപ്പോൾ തന്നെ RT-PCR പരിശോധനകളുടെ എണ്ണം കൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മതിയായ സൗകര്യങ്ങളുണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രമേ വീട്ടിൽ ചികിത്സ തുടരാവൂ. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആദ്യമായി കോവിഡ് വരുന്നവരിൽ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വിശദ പരിശോധന നടത്തണം. ഉയർന്ന പ്രമേഹം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കണ്ടെത്തുകയാണെങ്കിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് മാറ്റണം. കോവിഡ് വ്യാപനം മനസ്സിലാക്കുന്നതിന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിനെ മാത്രം ആശ്രയിക്കാതെ പുതിയ വിശകലന രീതി സ്വീകരിക്കാൻ കോവിഡ് ചികിത്സ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ജില്ലാ അധികൃതർ നൽകുന്ന പട്ടിക പ്രകാരമുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഓരോ ആഴ്ചയും വിശകലനത്തിനായി നൽകണം. രോഗികളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നത് കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗിയുമായി 2 ആഴ്ചയ്ക്കിടെ സമ്പർക്കത്തിൽ വരുന്നവരെല്ലാം RT-PCR പരിശോധനയ്ക്ക് വിധേയമാകണം. അതിനു തയ്യാറാകാത്തവർ ക്വാറന്റൈനിൽ പോകേണ്ടി വരും. വീട്ടിലൊരാൾ പോസിറ്റീവായാൽ കുടുംബാംഗങ്ങൾ കഴിയുന്നതും അന്നു തന്നെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ RT-PCR പരിശോധന നടത്തണം. ക്വാറന്റൈൻ പൂർത്തിയാകുന്ന ദിവസം അവർ വീണ്ടും പരിശോധന നടത്തണം. തുടങ്ങിയവയാണ് പുതിയതായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.